സെയിനും സാറായും വിവാഹം, പ്രഗ്നൻസി എന്നീ വിഷയങ്ങൾക്ക് പുതിയൊരു മാനം നൽകി ഏറെ ചർച്ചാ വിഷയമായ സിനിമയാണ് ജൂഡ് ആന്റണിയുടെ സാറാസ്. ഒരു കമ്പാരറ്റീവ് മൂവി റിവ്യൂ ആയതിനാൽ സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. സിനിമ കണ്ടിട്ട് വീഡിയോ കാണുക. മൂവി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലുമുണ്ട്. അമ്മയാകാൻ തീരെ താല്പര്യമില്ലാത്ത കരിയർ ഓറിയൻറ്റഡായ സാറ എന്ന പെൺകുട്ടിയാണ് കഥയിലെ നായിക. എങ്കിലും അവൾ വിവാഹ ജീവിതമാണ് തിരഞ്ഞെടുക്കുന്നത്. കരിയറിൻ്റെ ഒരു സുപ്രധാന ഘട്ടത്തിൽ പ്രഗ്നൻ്റ് ആകുന്ന സാറ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുകയാണ്. ഒരു കുഞ്ഞിനെ വളർത്തുന്ന ഉത്തരവാദിത്വം പാരൻസിനുള്ളതിനാൽ ആ കുഞ്ഞിനെ പ്രസവിക്കണോ വേണ്ടയോ എന്ന തീരുമാനവും പാരൻസിൻ്റെ എടുക്കാം. എന്നാൽ ഒരു ജീവനെ ഹനിക്കാനുള്ള അവകാശം മനുഷ്യനുണ്ടോ എന്നത് പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെയാണ് കപെർന്നൗം എന്ന ലബനീസ് ഫിലിമിൻ്റെ പ്രസക്തി. സെയിൻ എന്ന 12 വയസ്സുകാരൻ്റെ കഥയാണ് കപെർന്നൗം. വിവാഹബന്ധത്തിലൂടെ പൂവണിയുന്ന കുഞ്ഞുങ്ങളെ ഏത് സാഹചര്യത്തിലും ജന്മം നൽകണം എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളാണ് സെയിനിന്. എന്നാൽ ജന്മം നൽകിയ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാഹചര്യം അവർക്കില്ല. അതിനാൽ നമ്മുടെ കൊച്ചു സെയിനിന് നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വരികയും തത്ഫലമായി ജയിലിൽ എത്തിച്ചേരേണ്ടി വരുന്നു. എന്നാൽ തനിക്ക് ശിക്ഷ വിധിക്കുന്ന ജഡ്ജിയോട് സെയിൻ തൻ്റെ മാതാപിതാക്കളെ ശിക്ഷിക്കണം എന്ന് പറയുന്നു. എന്താണ് അവർ ചെയ്ത കുറ്റം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ജനിപ്പിച്ചതിനാണ് എന്ന് സെയിൻ മറുപടി പറയുന്നു. ഈ രണ്ട് സിനിമയെയും വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അബോഷൻ ഈസ് മോർ ബെറ്റർ ദാൻ ടോക്സിക് പാരൻറ്റിങ് ആൻഡ് ഓർഫനേജ്. എന്നിരുന്നാലും അബോർഷൻ ചെയ്യാതിരിക്കാനുള്ള ഒരവസരം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം മറ്റൊന്നാണ്. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് മാരേജ് ഓർ സെക്ഷുവൽ റിലേഷൻഷിപ്പ്?